നമസ്കാരം. കേരളത്തിൽ നർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് സധൈര്യം വെട്ടിത്തുറന്നു പറഞ്ഞ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിനെ SDPI പ്രവർത്തകർ സംഘടിതമായി ആക്രമിക്കാൻ പദ്ധതിയിട്ടപ്പോൾ ബിഷപ്പിന് രക്ഷകരായി മാറിയത് RSS പ്രവർത്തകരാണെന്ന് PC ജോർജ് തുറന്നു പറഞ്ഞു. തത്വമൈ ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിനിടയിലാണ് ഇത്തരത്തിൽ PC ജോർജ് ഒരു തുറന്ന് പറച്ചിൽ അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. SDPI കാർ ബിഷപ്പിനെതിരെ സംഘടിതമായി അവിടേക്ക് മാർച്ച് നടത്തിയപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ പദ്ധതിയിട്ടപ്പോൾ 50 വരുന്ന RSS പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബിഷപ്പിന് സുരക്ഷ ഒരുക്കിയത്. ബിഷപ്പിൻ്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴാൻ സമ്മതിക്കാതെ ബിഷപ്പിനെ അരമനയിലെത്തുന്നതുവരെ കാവലൊരുക്കിയത് RSS കാരാണെന്നാണ് PC ജോർജ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ക്രൈസ്തവ സഭയ്ക്കാകെ മികച്ച പിന്തുണ നൽകുന്നത് ഹിന്ദു സംഘടനകളാണ്. അത് വിസ്മരിക്കാനാവുന്നതല്ലെന്നും ഈ ഇത്തരത്തിൽ ക്രൈസ്തവരും ഹിന്ദുക്കളും ഒന്നായി ചേരുന്ന ഈ ഒരു സമയം അത് കേരളത്തിൽ പലരെയും ഈ ഒരു സമയം ഭയപ്പെടുത്തുന്നുണ്ടെന്നും PC ജോർജ് പറഞ്ഞു. ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ മുഴുവൻ പിതാവിന് പിന്തുണയായിട്ട് അവിടെ എത്തിയില്ലേ പാലായിൽ? എന്ന് മാത്രമല്ല, പിതാവ് അന്ന് ഇവന്മാർ കാപ്പുകുട്ടിയായിട്ട് പ്രകടമായിട്ട് നടക്കുക, അതിനകത്ത് ഈ BJPയുടെ ആൾ ഇടത്തോട്ട് മുണ്ടെടുത്ത് കയറി. ഇതൊക്കെ പിന്നെയാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അവരുടെ ചർച്ച എന്താ, അവർ ഈ RSS കാർ ഭയങ്കര മിടുക്കന്മാരാകുമാർ. എന്നാ പറഞ്ഞത്, പിതാവ് അവിടെ ചെന്ന ഉമ്മർ വന്നപ്പോൾ പോലീസ് തടയുകയൊക്കെ ചെയ്തു. പോലീസ് തടഞ്ഞ് നിരോധിക്കേണ്ടതല്ലേ, അതിന് പോലീസ് തടഞ്ഞ് ആട്ടെ. കാരണം അരമന ഉടമ്പരും തന്തയ്ക്ക് വിളിക്കാൻ സമ്മതിച്ചു. എന്നിട്ട് ഇവർ അയാളെ ഇവിടെ ഇല്ല, അവൻ രാമൂരത്ത്, അവനെ നമുക്ക് രാമൂരത്തിട്ട് പിടിക്കാമെന്ന് ഇവർ പറഞ്ഞു. ഇമ്മാരെ പോരെ, പിതാവ് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, വേറെ ക്രിസ്ത്യാനി ഒന്നും അറിയുന്നില്ലല്ലോ. പക്ഷേ രാമൂരത്ത് വന്ന് ചെന്ന് പിടുത്തം നടക്കല്ല അവിടെ നാട്ട് മുഴുവൻ നാട്ടുകാരെ കൂടി കൂടുകയല്ലേ. എന്നാലും ഒറ്റയ്ക്ക് വരുമ്പോൾ ആക്രമിക്കാമല്ലോ. ആ നിമിഷം പിതാവ് രാമൂരത്ത് ഒരു 50 RSS കാരെത്തി. പിതാവ് ഇറങ്ങി വന്നപ്പോൾ പിതാവിനോട് പറഞ്ഞു, ഞങ്ങൾ ക്ഷമിക്കണം, ഇങ്ങനൊരു വാർത്ത കേട്ടോ ഞങ്ങൾ വന്നതാണ്, പിതാവിന് പോകാം, ഞങ്ങൾ കൂടെ ഉണ്ടാവും. പിതാവ് തെറ്റിദ്ധരിക്കരുതെന്ന് ഞാൻ വെച്ചാൽ, അവർ അവിടം മുതൽ അരമന വരെ വഴിനീളെ RSS കാർ നിൽക്കുകയായിരുന്നു BJPക്കാർ. എന്നുവെച്ചാൽ അരമനെ കയറ്റി വിട്ടയച്ച് കൊടിയും വിശയിച്ച് അവിടെ ആരെങ്കിലും ഇനി കൊണ്ടോടാമെന്ന് കൂടി ചോദിച്ചേച്ച് അവർ 1 മണിക്കൂർ കഴിഞ്ഞ് അവർ പോയി. അവരത്ര മാന്യത കാണിച്ചു. കത്തോലിക് ക്രൈസ്തവ സഭയെന്ന് പറയുമ്പം നമുക്കറിയാമല്ലോ, അത് ഈ ക്രിസ്ത്യാനി എവിടുന്ന് വന്നതാണ്? ഇന്ത്യൻ കൾച്ചറുള്ളവരല്ലേ അവർ? ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഹിന്ദുവാണ്, ഹിന്ദുത്വമുള്ള ക്രൈസ്തവരാണ്. കാരണം തോമാസിലെ വന്ന് വെള്ളം മുങ്ങി മാമൂസ മുങ്ങിയെന്നുള്ളൂ. പക്ഷേ ഇവരാരും നമ്മുടെ പേർഷ്യയിൽ നിന്ന് വന്ന് ഉണ്ടായവരല്ലല്ലോ. മുസ്ലിമിൻ്റെ വ്യത്യാസം അതാ, ഞങ്ങൾ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെയാണ്. ഞങ്ങൾ ക്രിസ്തു മതം സ്വീകരിച്ചു, അത്രേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ സംസ്കാരം ഭാരതത്തിൻ്റെ ഹിന്ദുത്വത്തിൻ്റെയാണ്. ഇന്ത്യ രാജ്യത്തിനെതിരായിട്ട് കളിക്കാൻ ക്രിസ്ത്യാനി കിട്ടുകയല്ല. ഞങ്ങളെവിടെ കിട്ടിയിട്ട് എവിടെയെങ്കിലും ഉണ്ടോ? ഇന്ന് വരെ ഇന്ത്യക്കെതിരായി ഏതെങ്കിലും ദേശീയതയ്ക്കെതിരായി ഒരു വാക്ക് ക്രിസ്ത്യാനി പറഞ്ഞ് ഒരെണ്ണം ചൂണ്ടിക്കാണിച്ചു? ഇപ്പം നിങ്ങൾ പറയുന്ന ഹിസ്റ്ററി അനുഭവിക്കാം. കേരളത്തിൽ ജിഹാദ് വളരെയധികം വ്യാപകമാണ്. നർക്കോട്ടിക് ജിഹാദ് മാത്രമല്ല, ഫുഡ് ജിഹാദ്, സിനിമാ ജിഹാദ്, അതുപോലെ ലാൻഡ് ജിഹാദ് തുടങ്ങി എല്ലാ മേഖലകളിലേക്കും ജിഹാദ് വളരെയധികം ആശങ്ക ജനിപ്പിച്ചുകൊണ്ട് വ്യാപിക്കുകയാണ്. ഇത് വലിയ തോതിലുള്ള ഒരു ആശങ്കയാണ് കേരള ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നത്. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ ഇതിനൊക്കെ മൗനം പാലിച്ച് ഒത്താശ ചെയ്യുന്നുവെന്നും PC ജോർജ് പറഞ്ഞു. ഈ അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം നാളെ വൈകുന്നേരം തത്വമൈ ന്യൂസിൽ കാണാം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.